നമസ്കാരം. റാഫ് ടോക്കിൻ്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഇന്ന് ആരംഭിക്കുകയാണ്. ആരാധകർ വളരെ വലിയ ആവേശത്തിലാണ്. ഇത്തവണ ആരായിരിക്കും കിരീടം ചൂടുക? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകൾ വളരെ ശക്തരാണ്. മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എല്ലാവരും ഇത്തവണ കിരീടത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ഒപ്പം പി എസ് ജി കൂടുതൽ കരുത്തരായിട്ട് ഇത്തവണ ആ കിരീടം എങ്ങനെയെങ്കിലും പാരീസിലേക്ക് കൊണ്ടുപോകണം എന്ന ആഗ്രഹത്തോടെ കച്ചകെട്ടിയിറങ്ങുന്നു. ലയണൽ മെസ്സി ടീമിലേക്ക് എത്തിച്ചത് മറ്റൊരു ലക്ഷ്യവും വെച്ചിട്ടല്ല. ഒപ്പം തന്നെ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു പേരുള്ളത് ബയൺ മ്യൂണിക്കിൻ്റെതാണ്. അവർ എന്നത്തെയും പോലെ കരുത്തരാണ്. ആരായിരിക്കും ഇത്തവണ കിരീടം ചൂടുക? ആരാധകർക്കിടയിൽ പലതരത്തിലുള്ള സംവാദങ്ങളും വാക്വാദങ്ങളും ഒക്കെ നടക്കുകയാണ്. എന്നാൽ വ്യത്യസ്തമായ ഒരു പ്രഡിക്ഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. 538.com സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസ്. അതിപ്പോൾ മാഞ്ചസ്റ്റർ ഈവനിങ് ന്യൂസ് അവർ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഡാറ്റകളൊക്കെ വെച്ച് അനലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രഡിക്ഷനാണ്. അതിലേറ്റവും അധികം സാധ്യത ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിന് കൽപ്പിച്ചിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്കാണ്. 16% അവർക്ക് ഇത്തവണത്തെ യു സി എല്ലിൽ മൊത്തം ഇടാനുള്ള സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് വരുന്നത് ബയൺ മ്യൂണിക്കാണ്. ബയൺ മ്യൂണിക്കിന് 11% സാധ്യത കാണുന്നു. ചെൽസി മൂന്നാമത് വരുന്നു. അവർക്ക് 10% സാധ്യത, നിലവിലെ ചാമ്പ്യന്മാർക്ക് 10% സാധ്യതയാണ് കൊടുത്തിരിക്കുന്നത്. ലിവർപൂളിന് 9% സാധ്യതയുള്ളപ്പോൾ എഫ് സി ബാഴ്സലോണക്ക് 8% സാധ്യതയുണ്ട്. റയൽ മാഡ്രിഡിന് 6% സാധ്യത കൊടുത്തിരിക്കുന്നത്. അതേസമയം ലയണൽ മെസ്സിയൊക്കെ ടീമിൽ ഉണ്ടായിട്ടും പി എസ് ജിക്ക് നൽകിയിരിക്കുന്ന 4% സാധ്യതയാണ്. ഇങ്ങനെ എല്ലാ ക്ലബ്ബുകളുടെയും ഒരു സാധ്യത അതിൽ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ക്ലബ്ബുകളുടെ സാധ്യത നമ്മൾ പറഞ്ഞു എന്നു മാത്രം. എന്തായാലും ഇതൊക്കെ ഇനി കളിക്കളത്തിൽ കാണേണ്ടതാണ്. പലതരത്തിലുള്ള പ്രഡിക്ഷൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ. ആ അർത്ഥത്തിലാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.